1962 ഇത്തരത്തിൽ ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പട്ടാളക്കാർക്ക് പരിക്കേറ്റ പട്ടാളക്കാർക്ക് രക്തം കൊടുക്കുവാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അത്തരത്തിൽ രക്തം ദാനം ചെയ്യാൻ തുനിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും സമുന്നതനായിട്ടുള്ള സിപിഐഎമ്മിന്റെ നേതാവ് അച്യുതാനന്ദനെതിരെ അന്ന് പാർട്ടി കണ്ടെത്തിയ കുറ്റം. 2020 എത്തിയിട്ടും ഈ പാർട്ടിയുടെ നയത്തിനും ചിന്തകൾക്കും ഐഡിയോളജിക്കും ഭാരതത്തിനെതിരെയുള്ള ഇവരുടെ ബുദ്ധിക്കും യാതൊരു തരത്തിലുള്ള വ്യത്യാസവും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ ഡൽഹിയിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ഇവരെടുത്ത നിലപാട് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എന്ന് പറഞ്ഞാൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും ശക്തമായ പിന്തുണയുമായിട്ട് മുന്നിലോട്ട് വന്ന രാഷ്ട്രീയ പാർട്ടികൾ ആരൊക്കെ എന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. തമിഴ്നാട്ടിൽ നിന്ന് DMK, YSR കോൺഗ്രസ്, TRS, ബിജു ജനതാദള്, മായാവതി, മമതാ ബാനർജി പറഞ്ഞത് നമ്മുടെ രാജ്യത്തിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, ഞങ്ങൾ തമ്മിൽ ഇത്തരത്തിൽ തല്ലുകൂടും, തലപൊളിക്കും, ഇതൊക്കെ നടക്കും, പക്ഷെ രാജ്യത്തിന്റെ കാര്യം വന്നാൽ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് എന്നാണ് മമതാ ബാനർജി ഇന്നലെ ആ യോഗത്തിൽ സൂചിപ്പിച്ചത്. മായാവതി, മറ്റേ NCPയുടെ ശരത് പവാർ, അഖിലേഷ് യാദവ് തുടങ്ങി ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ രാജ്യത്തിനൊപ്പം നിന്നപ്പോൾ ചൈനയ്ക്ക് വേണ്ടി സംസാരിക്കാൻ, ചൈനയ്ക്ക് വേണ്ടി ശബ്ദമുയർത്താനും അവിടെ ഒരു കൂട്ടരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം. ഈ കമ്മ്യൂണിസ്റ്റുകാരെ, ഈ CPIMകാരെ ഈ ദേശീയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തില് എന്തിനു മീറ്റിങ്ങിന് വിളിക്കുന്നു എന്നുള്ളത് എന്റെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. ഇന്നലെയും എനിക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടായി. പക്ഷെ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട്സ് പുറത്തു വന്നപ്പോ ചൈനയ്ക്ക് വേണ്ടി സംസാരിക്കാനും ആരെങ്കിലും ഉണ്ടാവണ്ടേ, ഈ മീറ്റിംഗ് ഒരു വൺ സൈഡഡ് ആയിട്ട് പോവരുതല്ലോ എന്നുള്ള മോദിജിയുടെ ബുദ്ധിയാണ് എന്ന് തോന്നുന്നു ഈ പറയുന്ന ഊളകളെ ഈ മീറ്റിംഗിൽ വിളിച്ചിരുത്തിയത്. ഈ മീറ്റിംഗില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോണിയാഗാന്ധി മാത്രമാണ് ചെറിയ ഒരു ആശങ്ക, ഒരു കല്ലുകടി ആദ്യം സൂചിപ്പിച്ചത്. അത് ഈ എന്തിന് ആയുധമില്ലാതെ ചൈനീസ് ബോർഡറിലേക്ക് ഈ പറയുന്ന സോൾജേഴ്സിനെ വിടുന്നു എന്നുള്ളതാണ് അവർ ചോദിച്ചത്. അതിന് ശരത് പവാർ മറുപടി നൽകിയത് അത്തരമൊരു കരാറുണ്ട് എന്നും ചൈന ബോർഡറിൽ ചൈനക്കാരായാലും ശരി ഇന്ത്യക്കാരായാലും ശരി ആയുധമില്ലാതെയാണ് ഇത്തരത്തിൽ പെട്രോളിങ്ങും ബാക്കി കാര്യങ്ങളും നടത്തേണ്ടത് എന്നും സൂചിപ്പിച്ചപ്പോൾ അവർ പിന്നീട് ആദ്യഘട്ടത്തിൽ ഇടഞ്ഞു നിന്നതാണെങ്കിലും പിന്നീട് രാജ്യ താല്പര്യങ്ങൾക്ക് വഴങ്ങി ആ ഒരു തീരുമാനത്തിന്റെ കൂടെ സഞ്ചരിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴും ഇന്നലെ ഈ CPIM പ്രതിനിധീകരിച്ചു വന്ന ആളുകൾക്ക് അമേരിക്കയോട് ഇന്ത്യ അടുക്കുന്നതിനുള്ള വേവലാതിയാണ് കൂടുതലായിട്ട് സൂചിപ്പിക്കാനുണ്ടായത്. ചൈനക്കെതിരെ പടയൊരുക്കുന്ന അമേരിക്കയുടെ തന്ത്രങ്ങളെ അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടെ നിന്നുകൊണ്ട് ഇന്ത്യ പ്രവർത്തിക്കുന്നു, ചൈനക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ കൺസേൺ. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമുക്കറിയാം എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1962 മുതൽ 2020 ഇവരുടെ ഐഡിയോളജിയിലും സ്ട്രാറ്റജിയിലും ഒന്നും യാതൊരു തരത്തിലുള്ള വ്യത്യാസവും വന്നിട്ടില്ല. നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ വിമർശിക്കാം, നിങ്ങൾക്ക് BJP ഗവൺമെന്റിനെ വിമർശിക്കാം, നിങ്ങൾക്ക് BJP ഗവൺമെന്റിന്റെ നയങ്ങളെ വിമർശിക്കാം. അതൊരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയ്ക്കും രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കും നിങ്ങൾക്ക് ചെയ്യാൻ അവകാശപ്പെട്ടതാണ്. ആ അവകാശത്തിലേക്ക് കടന്നു കയറാൻ നമുക്ക് താല്പര്യവുമില്ല. പക്ഷേ രാജ്യ താല്പര്യം മുൻനിർത്തിക്കൊണ്ടുവരുന്ന ഇത്തരം വിഷയങ്ങളിൽ ഈ രാജ്യത്തിന്റെ ചോറും ഉപ്പും തിന്നുകൊണ്ട് ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തെ നികുതി പണത്തിൽ നിന്ന് തോർത്ത് പൊറോട്ട, കണ്ണട, പെട്രോള്, ടയറ് എന്ന് വേണ്ട വീട്ടിലെ മറ്റേ പട്ടിക്ക് വരെ ചികിത്സയ്ക്ക് കാശ് എഴുതി മേടിച്ച് ഇവിടത്തെ സാധാരണക്കാരന്റെ നികുതി പണം തിന്ന് അതിൽ നിന്ന് ജീവിച്ചു പോകുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകള് തീർച്ചയായിട്ടും ഈ രാജ്യത്തിന്റെ താല്പര്യം വരുന്ന വിഷയത്തില് ഇത്തരത്തിലുള്ള നിലപാടുകളുമായിട്ടാണ് മുന്നിലോട്ട് പോകുവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 62 നിലപാടില് നിങ്ങൾക്ക് ഇനിയും മാറ്റം വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സഹോദരന്മാരെ നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. ഈ രാജ്യം പഴയ രാജ്യമല്ല, ഈ രാജ്യത്തെ ജനത പഴയ ജനതയല്ല. മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോ വീട്ടിലിരുന്ന് അറിയുന്ന ഒരു ജനതയാണ് ഇന്ന് ഈ ഇന്ത്യയിലുള്ളത്. നിങ്ങളുടെ പാർട്ടി ക്ലാസ്സിൽ മാത്രം പങ്കെടുത്ത് ഈ ബുദ്ധി മരവിക്കാനുള്ള മരുന്ന് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മസ്തിഷ്കങ്ങളല്ല ഇന്ന് ഇന്ത്യയിൽ ധാരാളമായിട്ടുള്ളത്. അത് നിങ്ങൾ ഓർക്കണം. ഇനി ഒരൊറ്റ കാര്യം കൂടി പറയാം, ഇവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഒരൊറ്റ ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ഹരിയാനയിലെ ഒരു 5-6 വർഷം മുമ്പ് ജുനൈദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തീവണ്ടിയിൽ ഇത്തരത്തിൽ സീറ്റ് തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇവിടത്തെ സകലമാന കമ്മ്യൂണിസ്റ്റുകാരുടെയും വാട്സപ്പ് പ്രൊഫൈല് ജുനൈദിന്റെ ചിത്രം, കറുത്ത ചിത്രം, കറുത്ത ബാഡ്ജ്, ആദരാഞ്ജലികള്, കവലകൾ തോറും ഫ്ലക്സ് വെച്ച് മെഴുകുതിരി കത്തിക്കല്, പുഷ്പാർച്ചന, എന്തൊക്കെ ബഹളമായിരുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു കവലയില് ഇത്തരത്തിൽ നമ്മളുടെ രാജ്യത്തിനു വേണ്ടി, നമ്മുടെ സമാധാനത്തിനു വേണ്ടി ജീവത്യാഗം വരിച്ച, വീരകൃത്യം വരിച്ച ഈ സൈനികരുടെ ചിത്രം വെച്ചുകൊണ്ട് ഒരു പുഷ്പാർച്ചന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ? അതല്ലെങ്കിൽ അതിന്റെ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പിണറായി വിജയന്, TP Chandrasekharan എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ 51 വെട്ടുവെട്ടി മുഖത്തേക്ക് പോലും നോക്കാൻ സാധിക്കാത്ത രീതിയിൽ കൊലപാതകം നടത്തി അതിൽ പ്രതി പട്ടികയിൽ ചേർക്കപ്പെട്ട് സകലമാന വിചാരണകളും ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള വക്കീലന്മാരെ പോലും വെച്ച് വാദിച്ച് അതിലൊക്കെ തോറ്റ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച് പരോളിലിറങ്ങി നടക്കുന്ന വേളയിൽ മരിച്ച കുഞ്ഞനന്തൻ എന്ന് പറയുന്ന ക്രിമിനലിന്, ആ കൊലപാതകയ്ക്ക് വേണ്ടി ഒഴുക്കാൻ പിണറായി വിജയന് കണ്ണീരുണ്ടായിരുന്നു. അയാൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പിണറായി വിജയന് ഒരു മിനിറ്റ് പോലും ആലോചിക്കേണ്ടി വന്നില്ല. ഫേസ്ബുക്കിലും വാട്സപ്പിലും പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വന്നിരുന്ന ഈ കൊലയാളിക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അനുശോചിക്കുകയും ചെയ്യുന്ന CPIM നേതാക്കന്മാർ ഒരാളും തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ചൈനയുടെ ആക്രമണത്തിൽ മരിച്ച ജവാന്മാർക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചില്ല, അവർക്ക് വേണ്ടി അനുശോചിച്ചില്ല. എങ്കിൽ മെസ്സേജ് ഈസ് ക്ലിയർ. അവരുടെ മനസ്സെന്താണ്, എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? അവർ ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കൊപ്പമല്ല, ഈ രാജ്യത്തിന് വേണ്ടിയല്ല അവർ സംസാരിക്കുന്നത്, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സമാധാനത്തിനും വേണ്ടിയല്ല ഇവർ നിലകൊള്ളുന്നത് എന്നുള്ളത് ക്ലിയറാണ്. അത് തന്നെയാണ് നേപ്പാളിലും സംഭവിച്ചിട്ടുള്ളത്. ഇന്ത്യയുമായിട്ട് ഒരു തരത്തിലും ഒരു 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 മൊട്ടുസൂചിക്ക് പോലും ഇന്ത്യയുമായിട്ട് മറ്റേ ശണ്ഠയിലേർപ്പെടാൻ കപ്പാസിറ്റി ഇല്ലാത്ത, ഒരു ഓലപ്പടക്കം പൊട്ടിച്ച് ഇട്ട് കഴിഞ്ഞാൽ തീരാവുന്ന നേപ്പാളിനെ പോലെയുള്ള ഒരു രാജ്യം, ഈ കൊൽക്കത്ത എയർപോർട്ടും ഇന്ത്യയെ കൂടിയുള്ള ഈ വ്യാപാര ചാനലും അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കിടന്ന് മരിക്കാൻ സാധ്യതയുള്ള നേപ്പാൾ എന്ന് പറയുന്ന ഒരു രാജ്യം പോലും ഇന്ത്യക്കെതിരെ കുരയ്ക്കുന്നുവെങ്കിൽ അതിനൊരൊറ്റ മാറ്റമാണ് നേപ്പാളിൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ CPIM-ന്റെ അവിടുത്തെ രൂപമാണ്. അപ്പോ ഇവിടുത്തെ CPIM-കാര് ഇന്ത്യക്കെതിരെ ശബ്ദിക്കുന്നു, നേപ്പാളിലെ CPIM-കാര് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിഭാഗം ഇന്ത്യക്കെതിരെ ശബ്ദിക്കുന്നു, ചൈന ഇന്ത്യക്കെതിരെ ശബ്ദിക്കുന്നു, ഈ എല്ലാവരും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു. മെസ്സേജ് ഈസ് ക്ലിയർ, ഡിസിഷൻ ഈസ് യുവേഴ്സ്. നിങ്ങൾക്ക് ഈ ഒരു പ്രസ്ഥാനത്തെ ഇനി നമുക്ക് വളരെ എളുപ്പമാണ് കേരളത്തിൽ നിന്ന് അറബിക്കടലിലേക്ക് തള്ളേണ്ട കാര്യമുള്ളൂ. മെയിൻറ്റെയിൻ ചെയ്യണോ അവസാനിപ്പിക്കണോ ഈ തീരുമാനം നിങ്ങളുടേതാണ്. യഥാർത്ഥമായിട്ട് ഒരു രാജ്യത്തിന്റെ താല്പര്യത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുക, അല്ലാത്തവരെ ബഹിഷ്കരിക്കുക. നന്ദി, നമസ്കാരം.